നമസ്കാരം ഞാൻ ഐശ്വര്യ ഉണ്ണി സ്വന്തം ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള സങ്കൽപ്പങ്ങൾ പങ്കുവെച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ജീവിത സഖി എങ്ങനെയാവണമെന്നും എന്താവണമെന്നുമുള്ള സങ്കൽപ്പങ്ങൾ പങ്കുവെക്കുകയാണ് രാഹുൽ ഗാന്ധി അമ്മ സോണിയ ഗാന്ധിയുടെയും മുത്തശ്ശി ഇന്ദിരാ ഗാന്ധിയുടെയും ഗുണഗണങ്ങൾ ഒത്തുചേർന്ന സ്ത്രീയാകും താൻ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കുകയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ജോഡോ യാത്രയ്ക്കിടയിൽ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ തുറന്ന പറച്ചിൽ ഇന്ദിരാഗാന്ധി ജീവിതത്തിന്റെ സ്നേഹവും മറ്റൊരു അമ്മയുമാണെന്നും അദ്ദേഹം പറഞ്ഞു മുംബൈയിൽ ഒരു അഭിമുഖത്തിനിടെയാണ് ജീവിത പങ്കാളിയെ കുറിച്ചുള്ള തങ്ങളുടെ സങ്കല്പം രാഹുൽ ഗാന്ധി പങ്കുവെച്ചത് മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള സംസാരമാണ് സങ്കല്പത്തിലെ ജീവിത സഖിയെ കുറിച്ചുള്ള തുറന്ന് പറച്ചിലേക്ക് വഴിവെച്ചത് ഇപ്പോഴും അവിവാഹിതനായി തുടരുന്ന രാഹുൽ ഗാന്ധി ആദ്യമായാണ് തന്റെ വിവാഹത്തെ കുറിച്ച് തുറന്നു പറയുന്നത് ജീവിതത്തിലെ സ്നേഹ സ്വരൂപമാണ് മുത്തശ്ശി ഇന്ദിരാഗാന്ധി എന്നും സോണിയാഗാന്ധി കഴിഞ്ഞാൽ മുത്തശ്ശി തനിക്ക് രണ്ടാമത്തെ അമ്മയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അപ്പോഴായിരുന്നു ജീവിത പങ്കാളിയെ പറ്റിയുള്ള ചോദ്യം എത്തിയത് മുത്തശ്ശിയുടെ ഗുണഗണങ്ങളുള്ള ഒരു വനിതയെയാണോ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നതായിരുന്നു ചോദ്യം അതിന് മറുപടിയായി ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അമ്മൂമ്മയുടെ സ്വഭാവ മഹിമകൾക്കൊപ്പം തന്നെ എന്റെ അമ്മയുടെ ഗുണഗണങ്ങൾ കൂടി ഇടകലർന്ന് ശോഭിക്കുന്ന വനിതയായാൽ വളരെ നന്നായി താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾക്ക് പുറമെ തന്റെ ഇഷ്ട വാഹനങ്ങളെ കുറിച്ചും രാഹുൽ ഗാന്ധി മനസ്സ് തുറന്നു സ്വന്തം ഊർജം കൊണ്ട് സൈക്കിൾ ചവിട്ടിയുള്ള യാത്രയാണ് കാറിലും ബൈക്കിലും സഞ്ചരിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് മുന്തിയ സ്പോർട്സ് ബൈക്കിനേക്കാളും സൗന്ദര്യം ഒരു പഴയ ലാംബ്രട്ടയിൽ കാണുന്ന ഒരാളാണ് താനെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തന്നെ കളിയാക്കി എന്ന വണ്ണം ആളുകൾ വിളിക്കാറുള്ള പപ്പു എന്ന പേരിൽ പരിഭവം തെല്ലുമില്ല എന്നും അദ്ദേഹം പറയുന്നു ഇതേപോലെ മിണ്ടാബാവ എന്ന് ആദിമുഖി പരിഹാസം കേട്ട ഇന്ദിരാഗാന്ധിയെയാണ് പിന്നീട് ഉരുക്ക വനിതയായി മാറ്റപ്പെട്ടത് അവർ എക്കാലവും ഉരുക്ക വനിത തന്നെയായിരുന്നു പപ്പു എന്നല്ല ഇനി പുതിയ പേരുകളുമായി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി.